Hi friends, എല്ലാവർക്കും A to Z ടിപ്സിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മുടെ ഏജുമായിട്ടുള്ള റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഏജുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഓരോ ക്ലാസ്സിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ അതുപോലെ നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ക്രാഷ് കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. അത് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഇപ്പോൾ അടുത്ത് തന്നെ ആരംഭിക്കുന്നു. April 7th ബീറ്റ് ഫോറസ്റ്റ്, May 26th നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ. അവിടെയും സ്വപ്ന ജോലിയായ പോലീസ് കോൺസ്റ്റബിൾ ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറിയിരിക്കുകയാണ്. +2 ലെവലായതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പോൾ തന്നെ പല ക്വസ്റ്റ്യൻസും നമുക്ക് ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. അപ്പോൾ അതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുന്നു. ആ ക്രാഷ് കോഴ്സിൻ്റെ കാലാവധി നമ്മുടെ May 26th വരെയായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ഈ ഒരു കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്. വെൽക്കം ടു മൈ PSC വീഡിയോ ട്യൂട്ടോറിയൽ. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. മോഹൻ ആൻഡ് സോഹൻ ആർ 35 and 40 years റെസ്പെക്റ്റീവ്ലി. ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ് വുഡ് ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് ബിക്കം 9:10? മോഹൻ ആൻഡ് സോഹൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുണ്ട്. ആ വ്യക്തിയുടെ ഏജ് എന്ന് പറയുന്നത് എന്താണ്? 35 വയസ്സും 40 വയസ്സുമാണ് അവരുടെ ഏജുകൾ. എന്നാൽ പറഞ്ഞിട്ടുണ്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ, എത്ര വർഷം ആ ഒരു അവർ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏജ് തമ്മിലുള്ള അംശബന്ധം 9:10 എന്നാവുമെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? എത്ര നമ്മുടെ ചോദ്യം ഹൗ മെനി ഇയേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യം മനസ്സിലാക്കാദ്യം എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ അവരുടെ ഏജുകൾ തമ്മിലുള്ള അംശബന്ധം 9:10 ആവും. ഇപ്പോഴത്തെ വയസ്സ് 35 40 ഇപ്പോഴത്തെ വയസ്സ് തന്നിട്ടുണ്ട്. അതുപോലെ അവർ കഴിഞ്ഞു കഴിഞ്ഞ റേഷ്യോയും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് വർഷമാണ്. അപ്പോൾ നമ്മൾ വർഷം എന്ന് ഇയേഴ്സ് എന്താ ചെയ്യുക? X എന്നെടുക്കാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞത്? 35 എന്ന് പറഞ്ഞത് ആറ് വയസ്സാണ്? മോഹനാണ്. 35+ ഈ എക്സ് എന്ന് പറയുന്ന വർഷം. എക്സ് എന്ന് പറയുന്ന വർഷം നമ്മൾ ശ്രദ്ധിക്കുക. അറിയാത്തവർ ശ്രദ്ധിക്കുക. എക്സ് എന്ന് പറയുന്നത് വർഷമാണ്. എത്ര വർഷം കഴിഞ്ഞാലെന്നാണ് നമ്മൾ ചോദിച്ചുള്ളത്. ആ വർഷം ഇവിടെ കൊടുക്കുക. 35+ X കൊടുക്കുക. ഡിവൈഡ് ബൈ ഇവിടെ എത്രയാണ്? 40+ X. അത് എത്രയാണ് അവരുടെ റേഷ്യോ? എങ്ങനെ ഇത് രണ്ടും കൂടിയാണ്. 35 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വയസ്സാണ്. എക്സ് എന്ന് പറഞ്ഞാൽ ആ വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 9:10 എന്ന് പറഞ്ഞു. 9/10. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇത് ചെയ്യാൻ എക്സ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എക്സ് കിട്ടും. ക്രോസ് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാം, അതുപോലെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക? 10 × 35 350 10 × X 10X = 40 × 9 40 × 9 എത്ര നോക്കാം? 40 × 10 എത്രയാണ്? നമുക്ക് പെട്ടെന്ന് അറിയാം. 40 × 10 ഒരു 0 കൂട്ടിയാൽ 400 ആയി. 400 ഒരു 40 കുറക്കുക. അപ്പം 360. ഓക്കെ, 360 +X × 9 9X. ഇനി എക്സ് കാണാൻ വളരെ സിമ്പിൾ അല്ലേ? ഈ 10X എന്ന് 9X പോവുക. 10X - 9X = 360 - ഇവിടെ 350. ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ പ്ലസ് ഉള്ള സംഭവം അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. ഗുണനമുള്ള സാധനം അങ്ങോട്ട് പോകുമ്പോൾ ഹരണമാവും. ഹരണ സ്ഥാനം അങ്ങോട്ട് പൊസിഷൻ മാറുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരിക. അപ്പോൾ ഇവിടെ 360 - 350. അപ്പോൾ എത്ര വരുന്നത്? 10X ഉം 9X = 360 - 350 10. അവരുടെ വയസ്സുകളുടെ അംശബന്ധം 9:10 എത്ര വർഷം കഴിയണം? 10 വർഷം കഴിഞ്ഞാൽ മതി. ഇപ്പോഴത്തെ വയസ്സ് 35 ും 35 ും 40 ുമാണ് അവരുടെ വയസ്സുകൾ. ആ വയസ്സുകൾ 10 വർഷം കഴിഞ്ഞാൽ അവരുടെ റേഷ്യോ വരുന്ന എത്രയാണ്? 9:10 ആയി മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.